ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈൻ ടെക് ഡിസൈനിങ് വാൾസ്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു പുതിയൊരു ഡിസൈൻ, പുതിയൊരു മേക്ക് ഓവറായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളതിനായിട്ട് ഉപയോഗിക്കുന്നത് റസ്റ്റിക്കാണ്, റസ്റ്റിക് പ്ലാസ്റ്റർ ഉപയോഗിക്കുന്നത്. കാരണം കുറേ സ്റ്റെൻസിൽസും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാനുള്ള വേണ്ടി നമ്മൾ നെക്സോണ്ട റസ്റ്റിക് പ്ലാസ്റ്ററാണ് ഇന്നിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് സ്റ്റെൻസിൽസ് പിടിപ്പിക്കാനുള്ളത് കൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ രണ്ട് പുട്ടിയായിട്ട് മേടിക്കുന്നത് നമുക്ക് നഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റസ്റ്റിക്ക് തന്നെയാണ് എടുക്കുന്നത്. ഫൈൻ പ്ലാസ്റ്ററിൽ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ സ്റ്റെൻസിൽസ് പിടിപ്പിക്കുന്ന റസ്റ്റിക്ക് നല്ലതായതുകൊണ്ട് ഞാൻ റസ്റ്റിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു 10 രൂപ കൊടുത്തിട്ട് ഒരു ചീപ്പും മേടിച്ച് വെക്കേണ്ടതാണ്. ഈ ഒരു ചീപ്പിലാണ് നമ്മളതിൻ്റെ ഏറ്റവും ബേസായിട്ടുള്ള ഡിസൈൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള ടൂൾസൊക്കെ നമുക്ക് വളരെ ചീപ്പായിട്ട് മേടിക്കാൻ കടകളിൽ കിട്ടും. സ്റ്റെയർ കേസിലുള്ള ഒരു നല്ല വാളിലാണ് നമ്മളിത് ചെയ്യുന്നത്. അതായത് നമ്മൾ സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ നേരെ കാണുന്ന ഒരു വാളുണ്ടല്ലോ, ആ ഒരു വാളാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സ്റ്റെൻസിൽ ആർട്ടൊക്കെ ആയിട്ട് നല്ലൊരു ഡിസൈൻ ചെയ്തിട്ട് അത് നമ്മളൊരു ഒരു ഗ്ലോ ആക്കിയെടുക്കും. ഗ്ലോ ആക്കി എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോസ് കാണാൻ, ലാസ്റ്റ് അതെങ്ങനെയാണ് ഗ്ലോ ആക്കണേന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുട്ടിയൊക്കെ സെറ്റാക്കി വലിച്ചിടുന്നു. അതിനുശേഷം നമുക്ക് നമ്മുടെ മെയിൻ ടൂൾസ്, അതായത് നമ്മൾ ജസ്റ്റ് 10 രൂപ മേടിച്ചാൽ നമ്മുടെ ടൂൾസ് കൊണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ രീതിയിലുള്ള ടെക്സ്ചർ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ മേക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലും മുകളിലൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് വയ്ക്കാനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റെൻസിൽസ് ആർട്ട് വരുന്നതുകൊണ്ട് നമ്മൾ റസ്റ്റിക്കാണ് ഇത് മൊത്തത്തിൽ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. റസ്റ്റിക്ക് എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ അല്ല, ഓൾറെഡി എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആകുന്നുണ്ട്. നമ്മുടെ ഇവിടുന്ന് കയറി ആള് ആവശ്യക്കാർക്ക് എത്തിച്ചും കൊടുക്കുന്നുണ്ട് ഈ ഡീലേഴ്സ്. അപ്പോൾ നമ്മൾ ഈ പാറ്റേൺ അങ്ങോട്ട് സെറ്റാക്കി അടിച്ചിടാം. അത് മുകളിൽ നിന്ന് താഴ്ത്തു വരെ ഗ്യാപ്പ് ഇട്ട് നമ്മുടെ ഐഡിയയിൽ, നമുക്ക് എന്തൊരു ഐഡിയയിൽ ഉണ്ടോ ആ ഒരു ഐഡിയയിൽ, എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ആ ഒരു ബേസ്, അതായത് ടെക്സ്റ്ററിൻ്റെ ബേസ് നമ്മൾ നിർമ്മിക്കുന്നതാണ്. പിന്നെ ഈ റസ്റ്റിക് പുട്ടി എന്ന് പറഞ്ഞ് പല പേരിലും ആളുകൾ ഓർഡർ ചെയ്തിട്ട് റസ്റ്റിക് പുട്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് അയച്ചു കൊടുത്ത് വഞ്ചിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് കുറച്ച് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് റസ്റ്റിക് പുട്ടി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. ഓൾറെഡി എല്ലാ കമ്പനികൾക്കും ഇത് ആയിട്ടില്ല, അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ റസ്റ്റിക് പുട്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് കുരുക്കിപ്പോയി പെടാതിരിക്കുക, ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം ജസ്റ്റ് ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. വലിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്റ്റീൽ ട്രവലൊക്കെ വെച്ചൊന്ന് പരുത്തി അതൊന്ന് ആ ഒരു തടിപ്പും കാര്യങ്ങളൊക്കെ കളഞ്ഞ് ഉഷാറാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഗ്യാപ്പുകളിലൊക്കെ നമുക്ക് ഒരുപാട് സ്റ്റെൻസിൽസ്, എനിക്ക് നമ്മൾ കുറച്ച് സ്റ്റെൻസിൽസൊക്കെ സ്വന്തമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡിഫറെൻ്റായിട്ട് പല രീതിയിലും പല ഇതിലും നമുക്കിതിൽ സ്റ്റെൻസിൽ ആഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഞങ്ങളേതായ രീതിയിൽ ഞങ്ങൾ കുറച്ച് സ്റ്റെൻസിൽസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലുള്ളത്, ഓവറാക്കാത്ത രീതിയിൽ ഞങ്ങൾ കുറച്ച് സ്റ്റെൻസിൽസ് ഇതിൽ ആഡ് ചെയ്യുന്നതാണ് ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന റസ്റ്റിക്കാണ് നെക്സോണാണ് ഈ പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന പുട്ടി. നെക്സോണിൻ്റെ റസ്റ്റിക് പ്ലാസ്റ്ററാണ്. നെക്സോൺ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ അവൈലബിളാണ്, അവരുടെ റസ്റ്റിക്കാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ റസ്റ്റി അവരുടെ റസ്റ്റിക് പ്ലാസ്റ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് ഈ കളറിൽ പുട്ടി അവൈലബിളാണ്. അവരുടെ റസ്റ്റിക്ക് വരുന്നത് വൈറ്റ് ഇതിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റെൻസിൽസ് ചില അത്യാവശ്യം സ്റ്റെൻസിൽസൊക്കെ ഉണ്ട്. അതിപ്പോൾ സ്റ്റെൻസിൽസിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അത് മേക്കേണ്ട കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു സ്റ്റെൻസിൽസൊക്കെ നമുക്കവിടെ വെച്ച് പോകാം. ഓക്കെ, we'll be right back.
സ്റ്റെൻസിൽസിൻ്റെ ആർട്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്യാപ്പുകളൊക്കെ നമ്മൾ ഈ ഒരു പുട്ടി കൊണ്ട് തന്നെ ഫില്ല് ചെയ്യണം. പല ആംഗിളിലോട്ടും വലിച്ചിട്ടിട്ട് അതൊരു ഫില്ലിംഗ് ആക്കി എടുക്കുകയാണ്. ഈ ഒരു ഫില്ലിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ടെക്സ്റ്ററിൻ്റെ ബേസായിട്ടുള്ള ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ട് തീർക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നല്ല രീതിയിൽ തിങ്ങി നിൽക്കുകയും ചെയ്യും. പിന്നെ നമ്മളിന്ന് ചെയ്യുന്ന ഡിസൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഷെയ്ഡ് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് ഡാർക്കൊന്നും വീടിന് വേണ്ട എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇൻറ്റീരിയറിൽ വാളുകളിൽ ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് ഇതിൽ. സ്റ്റെൻസിൽസ് നമ്മുടേതായ ഇഷ്ടങ്ങൾക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, മാറ്റി കൊടുക്കാം. അപ്പോൾ ഓരോ വീട്ടുകാരുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മളത് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഇനി അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1 ഡേ ഒക്കെ കഴിഞ്ഞിട്ട് ഇത് നല്ല രീതിയിൽ പേപ്പർ ഒടിച്ച് സെറ്റാക്കി എടുത്തിട്ടാണ് നമ്മളിതിൽ ബേസ് പെയിൻറ്റ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. എല്ലാം ലൈറ്റ് ഷെയ്ഡാണ്, കാരണം ഇതിൻ്റെ ഗ്ലോ ഇതിൽ വരുന്നുണ്ടെങ്കിൽ ഇതിന് അതിൻ്റേതായ രീതിയിലുള്ള പെയിൻറ്റും കാര്യങ്ങളും കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഡാർക്ക് ഷെയ്ഡ് പെയിൻറ്റൊക്കെ കൊടുത്താൽ ആ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഗ്ലോ ഫിനിഷിങ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇത് സാൻഡിങ് ചെയ്ത് ഉഷാറാക്കാം, നല്ല രീതിയിൽ സാൻഡർ ചെയ്ത്. കാരണം ഈ സാൻഡർ ചെയ്യണ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് തൊടുമ്പോഴൊക്കെ ഭയങ്കര ഹാർഡായിട്ട് ഫീൽ ചെയ്യും. കാരണം ടെക്സ്റ്റർ പ്ലാസ്റ്റർ എല്ലാം തന്നെ നമ്മളിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് പേപ്പർ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തരിയെരിപ്പ് ഉണ്ടാവും, നമുക്ക് ഒരു അരോചകമൊക്കെ തോന്നാം. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ടെക്സ്റ്റർ നമ്മൾ പേപ്പർ പിടിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ ബേസ് കൊടുക്കണേ. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബേസ് വൈറ്റാണ് നമ്മൾ അടിക്കുന്നത്. അതായത് പക്കയായിട്ട് ബേസ് വൈറ്റ് പെയിൻറ്റ് നമുക്ക് ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. ആ ഒരു ബേസ് വൈറ്റ് മേടിച്ചിട്ടാണ് നമ്മളിതിൽ ആപ്ലിക്കേഷൻ ചെയ്യണത്. അത് ഡബിൾ കോട്ട്സ് ഒന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, സിംഗിൾ കോട്ട് മതി. കാരണം നമുക്ക് എപ്പോഴും ടെക്സ്റ്റർ ആപ്ലിക്കേഷനാണ് ചെയ്യുന്നത്, നമ്മൾ ഒരുപാട് ബൾക്കാക്കി ഒരുപാട് തിളക്കി നിർത്തിയിട്ട് നമുക്കതുകൊണ്ട് ഒരു ഉപയോഗമില്ല. ടെക്സ്റ്റർ എല്ലാം കണ്ണാടി പോലെ ആക്കിയതുകൊണ്ട് അതിൻ്റെ ഉപയോഗം നമുക്ക് ആവശ്യമില്ല. പക്ഷേ അടിക്കുന്ന പെയിൻറ്റ് എപ്പോഴും നല്ല കട്ടിയിൽ തന്നെ അടിക്കാനും ശ്രമിക്കണം. അപ്പോൾ ബേസ് പെയിൻ്റ് ആപ്ലിക്കേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് വലിഞ്ഞതിന് ശേഷം നമുക്കതിൽ ഒരു കളറാണ്, ഈ കളറിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിസ്ക്കറ്റ് കളറ് ആൻഡ് ഗ്രീൻ ഷെയ്ഡ്, ഈ രണ്ട് ഇതും കൂടി ചേർന്നിട്ടുള്ളൊരു ബേസാണ്. കാരണം ഇത് നമ്മൾ മിക്സ് ചെയ്തെടുത്തതുകൊണ്ട് ഇതിന് നമുക്ക് നമ്പർ പറഞ്ഞുതരാമല്ല, കാരണം നമ്മളായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ് ബേസ് ആയതുകൊണ്ടാണ് കേട്ടോ. ഷോപ്പിലാണെങ്കിൽ നമുക്കത് ഇന്ന കളറാണ് എന്നുള്ള പറയാം. ഇത് നമ്മൾ ബിസ്ക്കറ്റ് പെയിൻസിൽ സ്വല്പം ഗ്രീൻ ഷെയ്ഡ്, വീഡിയോസിൽ എത്രത്തോളം വിസിബിലിറ്റി ഉണ്ടോ എനിക്കറിയില്ല, പൊടിക്കി ഗ്രീൻ ഷെയ്ഡ് പൊടിക്കി അത്രേ ഉള്ളൂ. അതാണ് നമ്മളിതിന് ടോപ്പ് കോട്ടായിട്ട് ഫസ്റ്റ് ടോപ്പ് കോട്ട്. അതായത് ഇതിന് രണ്ട് ടോപ്പ് കോട്ടാണ് വരുന്നത്, അതിൽ ഫസ്റ്റ് ടോപ്പ് കോട്ട് നമ്മൾ ചെയ്യുന്നത് ഈ കളറാണ്. ഇത് മൊത്തം നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ ഒരു നമുക്ക് ഉണ്ടാവുന്ന, അതായത് നമ്മുടെ ഈ ടെക്സ്റ്റേഴ്സ് മൊത്തം പ്രൊജക്ഷൻസ് എല്ലാം തന്നെ നല്ല രീതിയിൽ വിസിബിളാവും. അപ്പോൾ ആ ഒരു വിസിബിളായിട്ടാണ് നമ്മളിതിൽ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ടോപ്പ് കോട്ട് വാഷിംഗ് വരുന്നത്. ലാസ്റ്റ് സ്റ്റേജ് ടോപ്പ് കോട്ടിലാണ് നമ്മുടെ കളികൾ തന്നെ എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വാഷിംഗ് എല്ലാം നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് തീർക്കാം. പുതിയതായിട്ട് വീഡിയോസ് കാണുന്ന പല കൂട്ടുകാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമുക്കിത് വാൾപുട്ടിയിൽ മേക്ക് ചെയ്യാൻ പറ്റുമെന്ന്. കൂട്ടുകാരെ, നമ്മൾ വാൾപുട്ടി ഒരിക്കലും ടെക്സ്റ്റർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ അല്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടുന്നില്ല എന്നുള്ള സ്ഥലത്ത് നിന്ന് വിളിക്കണമെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക, നമ്മൾ വേണ്ട രീതിയിൽ അത് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാം. നിങ്ങൾ വർക്കുകളൊക്കെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ആയി ചെയ്ത് നോക്കി നമുക്ക് ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അത് കസ്റ്റമേഴ്സിൻ്റെ വീടുകളിൽ ആപ്ലിക്കേഷൻ ചെയ്യാൻ ശ്രമിക്കണം. എല്ലാം തന്നെയും വളരെ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും വരും. സ്വന്തം റിസ്കിൽ മാത്രം നിങ്ങളുടെ ഓരോ വർക്കുകളും ചെയ്യുക. സെയിൻടെക് എന്ന യൂട്യൂബ് ചാനൽ യാതൊരുവിധ ഉത്തരവാദിത്വവും നമ്മൾ ചെയ്യുന്ന വീഡിയോസുകളുടെ കോപ്പി വർക്കിന് കൊടുക്കുന്നതല്ല.
കാരണം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് കസ്റ്റമേഴ്സ് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വർക്ക് പഠിക്കുക, വീഡിയോ കണ്ടിട്ട് മാത്രം ഓടിപ്പിടിച്ച് ചെയ്യാതെ വർക്ക് പഠിക്കുക, ചെയ്ത് നോക്കുക, സക്സസ് ആണെങ്കിൽ ചെയ്തു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പ് കോട്ട് വാഷിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ജസ്റ്റ് പെട്ടെന്ന് ഉണങ്ങും കേട്ടോ, എമൽഷൻ ആണ്, പെട്ടെന്ന് പെട്ടെന്ന് ഉണങ്ങും. അത് കഴിഞ്ഞ് നമുക്ക് ഇനി അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത് ഗോൾഡ്, മെറ്റാലിക് ഗോൾഡ് ആണ്. നമ്മളെപ്പോഴും ഇൻഡിക്കോയാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ഇൻഡിക്കോ ഉപയോഗിക്കുന്നില്ല. കാരണം ഇൻഡിക്കോക്ക് ഇത് ഗ്ലോ കുറവാണ്. അപ്പോൾ ഗ്ലോ കുറവായ ആൻറ്റിക്കോ ടച്ചിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മളിത് ആർട്ടിസ്റ്റ് ഗോൾഡാണ് ഉപയോഗിക്കുന്നത്. ആർട്ടിസ്റ്റ് ഗോൾഡ് നല്ല രീതിയിൽ ഷോ ചെയ്യും, വാട്ടർ ബേസ് തന്നെയാണ്. അപ്പോൾ ആർട്ടിസ്റ്റ് ഗോൾഡാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. ആ ഒരു ഗോൾഡിനാവുമ്പോൾ 24 ക്യാരറ്റ് ഗോൾഡ് വിസിബിലിറ്റി നമുക്കിതിന് കിട്ടും. ആ ഗോൾഡാണ് നമുക്കിത് വേണ്ടതും. കാരണം ഇതിന് ഷോ ഗ്ലോ ചെയ്യിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഷോ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിക്കോ ഗോൾഡ് പോരാ. ഇൻഡിക്കോ ഗോൾഡ് ചെയ്തിട്ടുള്ളവർക്കറിയാം ഇത്രത്തോളം ബ്രൈറ്റ്നെസ് ആയിട്ട് നിൽക്കില്ല. അപ്പോൾ ആ ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഇൻഡിക്കോ ഗോൾഡ് മാറ്റി ആർട്ടിസ്റ്റ് ഗോൾഡാണ് ഉപയോഗിക്കുന്നത്. ഗോൾഡ് തന്നെ പല രീതിയിലുണ്ട്, 24 ക്യാരറ്റ് ആൻറ്റിക്യൂ ഗോൾഡ്, സാധാ ഇൻഡിക്കോ ഗോൾഡ്, അങ്ങനെ അതുപോലെ ഒരുപാട് ഗോൾഡ് ഉണ്ട്. ഓരോ വർക്കിനും അതിൻ്റെ രീതിയിലുള്ള ഷോ കിട്ടണമെങ്കിൽ അതിൻ്റെതായ മെറ്റീരിയൽസ് തന്നെ ഉപയോഗിക്കണം. ഇൻഡിക്കോ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം റേറ്റുകളുള്ള ഒരു പ്രൊഡക്റ്റാണ് ആർട്ടിസ്റ്റ് ഗോൾഡ്. ഇൻഡിക്കോ ഗോൾഡിനേക്കാളും റേറ്റ് കൂടുതലാണ്, എന്നാൽ അത്യാവശ്യം നല്ല പ്രൊഡക്റ്റുമാണ്. ടെക്സ്റ്ററിൽ നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാം. ഗോൾഡ് ഇഷ്ടി കൂടുതൽ വേണം എന്ന് താല്പര്യമുള്ളവർക്ക് ടെക്സ്റ്ററിലും ആപ്ലിക്കേഷൻ ചെയ്യാം കേട്ടോ. നമ്മുടെ ക്ലാഡിംഗ് ടെക്സ്റ്റർ പോലുള്ളതിലൊക്കെ ടെക്സ്റ്റർ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതെങ്ങനെ ഗ്ലോ ചെയ്യിക്കണേന്നായിരിക്കുമല്ലോ നിങ്ങൾക്ക്. സത്യം പറഞ്ഞാൽ ഇത് ഗ്ലോ ചെയ്യിക്കുന്ന പെയിൻറ്റിലല്ല ഗ്ലോ ചെയ്യിക്കുന്നത്, ലൈറ്റിങ്ങിലാണ്. നമ്മളടിക്കുന്ന ലൈറ്റിങ്ങിനനുസരിച്ച് ഈ ഒരു പെയിൻറ്റ് നമ്മൾ കൊടുത്തതാണ്, പെയിൻറ്റിൻ്റെ ആ ഒരു പെർഫോമൻസ് അനുസരിച്ച് കംപ്ലീറ്റ് ഇതുപോലെ കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അത് ആ പെയിൻറ്റിൽ നമ്മൾ കൊടുത്തേക്കണേൻ്റെ ആ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഡാർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫീല് കിട്ടണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ വർക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിങ് എന്നും ഉണ്ടാവുക പുതിയ പുതിയ വീഡിയോസും മേക്ക് ചെയ്യാനുള്ള ഊർജ്ജം നിങ്ങളുടെ കമൻസും നിങ്ങളുടെ ലൈക്സും.